ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവരും മറന്നോ ഏലത്തൂർ തീവണ്ടി തീവെപ്പ് കേസിലെ പ്രതിയായ ഷാരൂഖ് സെയ്ഫി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന തിരക്കിലും അദ്ദേഹത്തിന്റെ സുരക്ഷയെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ചോർന്ന തിരക്കിലുമായിരുന്നു മാധ്യമങ്ങൾ മുഴുവനും. അതുകൊണ്ട് ഷാരൂഖ് സെയ്ഫിയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾക്കൊന്നും കൂടുതൽ പ്രാധാന്യം ഓൺലൈൻ മാധ്യമങ്ങളിലോ മറ്റ് ദൃശ്യശ്രവണ മാധ്യമങ്ങൾക്കോ ലഭിച്ചില്ല. മറ്റൊന്നുമല്ല, നമുക്ക് ഷാരൂഖ് സെയ്ഫിയെ സംബന്ധിക്കുന്ന ഒരുപാട് വിവരങ്ങൾ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായത് ഡൽഹിക്കാരന്റെ കന്നി യാത്ര, അത് വല്ലാതെ ഓർമ്മപ്പെടുത്തലായി. ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്രയായി മാറി കന്നി യാത്ര. അതുകൊണ്ട് ഷാരൂഖ് സെയ്ഫിയുടെ കടിഞ്ഞൂൽ യാത്രയിൽ തന്നെ 9 പേരെ ഗുരുതരമായ രൂപത്തിൽ പൊള്ളലേൽപ്പിക്കുകയും 3 ജീവനുകൾ പൊലിയുകയും ചെയ്തു. അതുകൊണ്ട് ഒരിക്കലും മറക്കാനാവാത്ത കടിഞ്ഞൂൽ യാത്രയാണത്. ഡൽഹിക്കാരൻ ഇവിടെ വന്ന് ഒരു അറ്റംപ്റ്റ് നടത്തണമെങ്കിൽ ഉറപ്പായും മലയാളി സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് തുടക്കത്തിൽ തന്നെ NIA പറഞ്ഞിരുന്നു. ഇന്റലിജൻസ് പറഞ്ഞിരുന്നു, സൈനികർ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഷാരൂഖ് സെയ്ഫിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട തെലങ്കാന ആന്റി ടെററിസം ഗ്രൂപ്പ് പറഞ്ഞിരുന്നു, ഷാരൂഖ് സെയ്ഫിയെ മഹാരാഷ്ട്രയിൽ വെച്ച് രത്നഗിരി ഹോസ്പിറ്റലിന് സമീപം വെച്ച് പിടിച്ച മഹാരാഷ്ട്ര ആന്റി ടെററിസം ഗ്രൂപ്പ് പറഞ്ഞിരുന്നു. പിന്നീട് UP പോലീസ് UP ആന്റി ടെററിസം ഗ്രൂപ്പും കൃത്യമായും പറഞ്ഞു, ഈ വിഷയത്തിൽ തീവ്രവാദ ബന്ധമുണ്ട്, ഭീകരവാദ ബന്ധമുണ്ട്, മലയാളിയുടെ സഹായവും സാന്നിധ്യവും സാമീപ്യവും ഇല്ലാതെ ഒരിക്കലും ഒരു ഡൽഹിക്കാരൻ ഇവിടെ വന്ന് ഇത് ചെയ്യാൻ കഴിയില്ല. വളരെ ആകസ്മികമായ രൂപത്തിലല്ല ഇത് സംഭവിച്ചിരിക്കുന്നത്, കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് എന്ന് തുടക്കത്തിൽ തന്നെ ഇതുപോലെ സമാനമായ ധാരാളം കേസുകൾ കാണുകയും അറിയുകയും അതിനെ സംബന്ധിക്കുന്ന എല്ലാ എൻക്വയറികളുമായും ബന്ധപ്പെടുകയും ചെയ്യുന്ന വിവിധ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോഴിതാ പറയുന്നു, അവൻ ബന്ധപ്പെട്ട മലയാളികളുടെ ലിസ്റ്റ് NIA ലഭിച്ചിട്ടുണ്ട്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ ഗൂഢാലോചനയിൽ അന്വേഷണം ഊർജിതമാക്കി കേന്ദ്ര ഏജൻസികൾ. പ്രതി ഷാരൂഖ് സെയ്ഫി കേരളത്തിലെത്തിയ ശേഷം തുടർച്ചയായി ബന്ധപ്പെട്ടവരുടെ പട്ടിക കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ തയ്യാറാക്കി. April 2 തീവെപ്പ് ഉണ്ടായതെങ്കിലും ഷാരൂഖ് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണിന്റെ സാന്നിധ്യം അതിന് മുന്നേ തന്നെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് സൂചന. തീവെപ്പിന് 2 മുമ്പായി ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഫോൺ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോണിനെ മുൻനിർത്തിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. രഹസ്യാന്വേഷണ ഏജൻസികൾ ലഭ്യമാക്കിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ഊർജിതമാക്കി. കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഷാരൂഖ് തന്നെയാണോ സംഭവത്തിന് 2 മുമ്പും ഇതേ ഫോൺ കേരളത്തിൽ ഉപയോഗിച്ചതെന്ന് വ്യക്തമല്ല. ഷാരൂഖ് അല്ല മറ്റൊരാളാണ് ഫോൺ ഉപയോഗിച്ചതെന്ന് തെളിഞ്ഞാൽ അത് കേസിന് വഴിത്തിരിവാകും. സംഭവ ദിവസം ഷാരൂഖ് ആക്രമണം നടത്തിയ ട്രെയിനിൽ സഹായികൾ ആരെങ്കിലും യാത്ര ചെയ്തിരുന്നതിന്റെ തെളിവുകൾ കണ്ടെത്താൻ കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ശ്രമിച്ചിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. കുറ്റകൃത്യത്തിൽ പങ്കാളികളായ കൂട്ടുപ്രതികളെ കുറിച്ചുള്ള സൂചനകളൊന്നും ചോദ്യം ചെയ്തിൽ ഷാരൂഖ് പോലീസിന് നൽകിയിട്ടുമില്ല. ഒറ്റയ്ക്ക് ആലോചിച്ച് ഒറ്റയ്ക്ക് നടപ്പിലാക്കിയ ആക്രമണമാണ് ഷാരൂഖ് സംഭവത്തെ വിവരിച്ചത്. കുറ്റകൃത്യത്തിന് മുൻപ് ഷാരൂഖ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനും പരിസരത്തും ചെലവഴിച്ച മണിക്കൂറുകൾ സംബന്ധിച്ച അവ്യക്തത നീക്കാൻ പോലീസ് അന്വേഷണത്തിൽ കഴിഞ്ഞിരുന്നില്ല. ജന്മനാടായ ഷഹീൻബാഗിലോ കേരളത്തിലോ ഏതെങ്കിലും പ്രത്യേക സ്ഥാപനങ്ങളുമായോ സംഘടനകളുമായോ ഷാരൂഖ് അടുപ്പം പുലർത്തിയതിന്റെ തെളിവുകളും ലഭിച്ചിട്ടില്ല. ഷാരൂഖ് സെയ്ഫി പെട്രോൾ വാങ്ങുന്നതിലടക്കം കൃത്യമായ ആസൂത്രണം നടത്തിയെന്ന് വ്യക്തമായതോടെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടാകുമെന്ന അനുമാനത്തിലാണ് പോലീസ്. ഡൽഹി കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടന്നോ എന്ന് വിശദമായി പരിശോധിക്കാനാണ് കേന്ദ്ര ഏജൻസികളുടെ നീക്കം. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷൊർണൂരിൽ നിന്ന് പെട്രോൾ വാങ്ങിയ കാര്യത്തിൽ കൃത്യമായ ആസൂത്രണം നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. തൊട്ടടുത്ത പെട്രോൾ പമ്പ് ഒഴിവാക്കിയത് ഇതിന്റെ ഭാഗമാണെന്നാണ് കരുതുന്നത്. ബോഗിക്കടക്കം തീയിട്ട് തീവ്രവാദ സ്വഭാവമുള്ള ആക്രമണത്തിലാണ് ലക്ഷ്യമിട്ടതെന്ന് കേന്ദ്ര ഏജൻസികളുടെ സംശയം ബലപ്പെടുകയാണ്. ഇയാളുടെ 2021 മുതലുള്ള ഫോൺ കോളുകളും കുറിപ്പും യാത്രാ വിവരങ്ങളും അന്വേഷണത്തിനായി ശേഖരിച്ചു. ഡൽഹിയിലോ കേരളത്തിലോ സഹായം ലഭിച്ചോ എന്നാണ് സംശയം. ഒപ്പം ഇയാൾ ഏതെങ്കിലും തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായോ ബന്ധം പുലർത്തിയോ എന്ന് പരിശോധിക്കുകയാണ്. സമീപകാലത്തെ ഏതെങ്കിലും സംഭവവികാസങ്ങൾ പ്രതിഷേധിക്കാനാണോ ആക്രമണം എന്നും അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് കേരള പോലീസ് അവശേഷിച്ച ചോദ്യങ്ങളിൽ നിന്ന് തുടങ്ങുകയാണ് NIA. എന്തായാലും NIA നിരീക്ഷണങ്ങൾ അത് ശരിയായ ദിശയിലേക്കാണെന്നാണ് വ്യക്തമാകുന്നത്. കേരള പോലീസിന്റെ കയ്യിൽ കിട്ടിയ ഈ ഭീകരവാദിയെ കേരള പോലീസ് അവസാനിപ്പിച്ചിടത്തു നിന്ന് NIA തുടങ്ങുകയായിരുന്നു. പ്രത്യേകിച്ച് ഏതാണ്ട് 10, 12, 13 ദിവസങ്ങൾ കേരള പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു ഷാരൂഖ് സെയ്ഫി. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ NIA ഈ കേസ് ലഭിക്കാത്തതുകൊണ്ടും
കേരള പോലീസ് യുഎപിഎ ചുമത്താൻ മടിച്ചു നിന്നത് കാരണം എൻഐഎക്ക് ഈ കേസിൽ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടും നേരം അധികം വൈകിയിട്ടുണ്ട് ഈ കേസ് കിട്ടപ്പോൾ ഇപ്പോൾ വാർത്തയിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ദിവസങ്ങളോളമായി നമ്മൾ ചർച്ച ചെയ്യുന്ന വസ്തുതകളാണ് പച്ച പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകില്ലെന്നും എൻഐഎയുടെ കയ്യിൽ ഈ തീവ്രവാദിയെ ലഭിച്ചതുകൊണ്ട് കൃത്യമായ തെളിവുകൾ ഉടനെ തന്നെ പുറത്തു വരുമെന്നും പ്രതീക്ഷിച്ച് കാത്തിരിക്കുവാണ് നമ്മൾ ഇപ്പോ 10, 12, 13 ദിവസത്തോളം കേരള പോലീസിന്റെ കയ്യിൽ ഇരുന്നിട്ട് ഒരു തെളിവും ലഭിച്ചില്ല എന്നാ പിന്നെ ഇപ്പോൾ എൻഐഎയുടെ കയ്യിൽ ലഭിച്ചിട്ടും നമുക്ക് പ്രത്യേകിച്ച് ഒരു തെളിവും ലഭിക്കുന്നില്ല ഇനിയും അന്വേഷണം തീവ്രവാദ ബന്ധമുള്ളതായതുകൊണ്ടും ഇനിയും തീവ്രവാദ സംഘടനകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല അതുകൊണ്ടാണ് എൻഐഎ ഇത്തരം കേസുകളൊന്നും ഇത്തരം തെളിവുകളൊന്നും പുറത്തുവിടാത്തത് എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ പച്ച പോലീസ് ഒരുപാട് ശ്രമിച്ചു ഷാരൂഖിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കാരണം അബ്ദുൽ നാസർ മദനിയെ പോലെയുള്ള സമദാനിയെ പോലെയുള്ള ഇത്തരം ആളുകളെ വളർത്തിക്കൊണ്ടുവന്ന ഒരു നാടുകൂടിയാണ് നമ്മുടെ നാട് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സിമി പോലെയുള്ള NDF പോലെയുള്ള PDP പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് വെള്ളവും വളവും ഒക്കെ കൃത്യമായി നൽകി തഴച്ചു വളരാൻ സഹായകമാകുന്ന മത രാഷ്ട്രീയ പൊതു സാഹചര്യം ഒരുക്കാൻ കേരളം എല്ലാ കാലത്തും മുൻപന്തിയിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഈ മുഖ്യന്റെ ഭരണകാലത്ത് അതുകൊണ്ട് തന്നെ ഷാരൂഖ് എന്ന തീവ്രവാദി കുറേയധികം മനുഷ്യരെ തീവണ്ടിയിൽ തീവച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടും അവന് നമസ്കാരപ്പായ വിരിക്കാനായിരുന്നു ഇവർക്ക് ധൃതി ഇവന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ഇവന് നോമ്പ് പിടിക്കാനും നോമ്പ് തുറക്കാനും തസ്ബി ചൊല്ലാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് നിന്നെ തീവണ്ടി തീവയ്ക്കാൻ ആരാണ് ഏൽപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഈ പ്രതി പറയുമോ സാധാരണക്കാരായ പാവത്തുങ്ങളെ കയ്യിൽ കിട്ടിയാൽ ഇടിച്ച് പിഴിയുന്ന കേരള പോലീസ് ഷാരൂഖ് സൈഫിയുടെ മുമ്പിൽ മുട്ടുമടക്കിപ്പോയി കാരണം അതുക്കു മേലെ ഒരുപാട് ഉന്നതരുണ്ടായിരുന്നു ഈ ചെറിയ കാലയളവ് കൊണ്ട് തന്നെ പോലീസിനുള്ളിൽ ധാരാളം മത തീവ്രവാദികൾ കയറിക്കൂടിയിട്ടുണ്ട് പച്ച വെളിച്ചക്കാർ കയറിക്കൂടിയിരിക്കുന്നത് കൊണ്ടാണ് അമുസ്ലിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നത് കാരണം തുമ്പില്ലാത്ത സകലമാന കേസുകളിലും ഇവരെ പിടിച്ച് പ്രതിയാക്കുകയും മറ്റും ചെയ്യുന്നത് ലക്ഷണമൊത്ത വർഗീയവാദികൾ കാക്കിക്കുള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഒരാളെ സസ്പെൻഡ് ചെയ്തത് നമ്മൾ കണ്ടു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് കാക്കിക്കുള്ളിലെ നിലാവിന്റെ കൂട്ടുകാരെയും പച്ച വെളിച്ചക്കാരെയും കണ്ടെത്താനും കേരളത്തെയും മതതീവ്രവാദികളിൽ നിന്നും രക്ഷപ്പെടുത്താനും കേന്ദ്രം ശ്രമിക്കാതിരിക്കുന്നത് കേന്ദ്രം വിചാരിച്ചാൽ തീവ്രവാദത്തെ കേരളത്തിലെ തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ലേ എന്നാലല്ലേ അധികം ഷാരൂഖ് സൈഫിമാർ ഒന്ന് ഭയപ്പെട്ട് പിന്മാറി നിൽക്കൂ അപ്പോൾ ഷാരൂഖ് സൈഫി ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന മൊബൈൽ ഫോണിന്റെ 2021 മുതലുള്ള ചാറ്റ് ഹിസ്റ്ററികൾ പുറത്തെടുക്കുമ്പോൾ കോൾ ഹിസ്റ്ററികൾ പുറത്തെടുക്കുമ്പോൾ എത്ര മലയാളികളുടെ തലയാണ് കിടന്നുരുളാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം നന്ദി